ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ യാത്രയുടെ എൻഡ് സ്റ്റേജിലേക്ക് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെട്ടിനാടാണ് നമ്മുടെ ഇന്നത്തെ ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ കാഞ്ചീപുരമൊക്കെ കണ്ടു, പുതുച്ചേരിയൊക്കെ കണ്ടു, ഇങ്ങനെ അതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെട്ടിനാട് കുറേ പഴയ ചെട്ടിയാരന്മാരുടെ വീടുകളുണ്ട്, ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണാനുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ടിങ്ങനെ തപ്പിത്തപ്പി പോകുന്നുണ്ട്. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ളിലൂടെയൊക്കെ യാത്ര ചെയ്യണം. ഓരോ നാടിൻ്റെയും ഉള്ളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് അവിടുത്തെ സംസ്കാരവും അതുപോലെ തന്നെ അവിടുത്തെ വീടുകളും അവിടുത്തെ എന്താ പറയുക ആർക്കിടെക്ചറും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. ഏതാണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സ്ഥലത്തൂടെയാണ് നമ്മുടെ യാത്ര കേട്ടോ. ഇവിടെ കാണുന്ന ഓൾമോസ്റ്റ് വീടുകളിലെല്ലാം ഇപ്പോൾ ആളില്ല കേട്ടോ. അവരെന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ മാത്രമാണ് ഇവിടെ വരുന്നത്. എല്ലാവരും അബ്രോഡാണ്, പലരും പല ലോകത്തിൻ്റെ പല ഭാഗത്തിലേക്ക് സെറ്റിൽഡായ ആൾക്കാരാണ് കേട്ടോ. കുറേ ആൾക്കാരിങ്ങനെ പുറത്തേക്ക് മാറി സെറ്റിൽഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ പലരും യു എസ് എയിലും യു കെയിലും ലണ്ടനിലൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീടിൻ്റെ ഉൾഭാഗം നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ തെരുവുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഒരുപാട് പഴമയുള്ള അല്ലെങ്കിൽ ഒരുപാട് എന്താ വ്യത്യസ്തമായിട്ടുള്ളൊരു വീടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ലൊക്കേഷൻ തന്നെയാണ് ചെട്ടിനാടെന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇവരുടെ ഒരു നിർമ്മാണ ശൈലി, വ്യത്യസ്തമായ ഒരു നിർമ്മാണ ശൈലിയാണ്. ഇപ്പോൾ ഇവിടെ ഒരു രാജാവിൻ്റെ കൊട്ടാരം, മീൻസ് ചെട്ടിയാരന്മാരുടെ ഒരു രാജാ കൊട്ടാരം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലം തപ്പിയാണ് നമ്മളിങ്ങനെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ കാണുന്ന കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ദാണ്ട് കണ്ടില്ലേ, പഴയ മോഡലിലുള്ള വീടുകളാണ്. പക്ഷേ കൊട്ടാരം പോലത്തെ വീടുകളാണ് കേട്ടോ, കംപ്ലീറ്റ് കൊട്ടാരം പോലത്തെ വീട്. അത് ഓരോ പോയിൻസിലും അവരുടെ ഓരോ ഇതിലും അവരുടെ കലാസൃഷ്ടികളും കാര്യങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് വളരെ മനോഹരമായൊരു സൃഷ്ടിയാണ് ഇവിടെ ഓരോ വീടുകളും കേട്ടോ. ഓരോ വീടും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഇതിനകത്തുള്ള മറ്റൊരു കാര്യം. ആക്ച്വലി നമ്മളിവിടെ ഒരു വീട് കണ്ടപ്പോഴത്തേക്ക് നിർത്തിയതാണ്. നോക്കി അതിൻ്റെ ആ മേൽഭാഗത്ത് അവരുടെ ആ ഒരു എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കുറേ രൂപങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നിർമ്മാണത്തിൽ പുതിയ വീടുകളുണ്ട് കേട്ടോ. ഈ കിടക്ക ഈ പെരിയ വീട്ടിലല്ലേ യാർ തങ്ങരുതില്ല യാർ. എത്ര വർഷം ഇരിക്കും ഇത് കെട്ടിട്ട്? രൊമ്പ പഴയ അപ്പോൾ നമ്മൾ രണ്ടാമതൊരു വീട്ടിലും ചോദിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ഫംഗ്ഷൻ നടക്കുകയാണെന്നാണ് പറഞ്ഞത്. ഒരു വീട്ടിൽ ആളില്ലായിരുന്നു, ഒരു വീട്ടിൽ ഫംഗ്ഷൻ നടക്കുകയാണ്, അതുകൊണ്ട് അകത്ത് കയറി കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ കാണാൻ പറ്റുന്ന വീട് തപ്പിയുള്ള യാത്രയാണ് കേട്ടോ. ഇത് ഏതെങ്കിലും ഒരു വീടിൻ്റെ ഉള്ളിൽ കയറി കാണണമെന്ന് ഭയങ്കര അധ്യായ ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വീട് നമ്മൾ കയറി കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും ഇടനാഴികളിലൂടെ ഇവരുടെ വീടുകളുടെ ഇടനാഴികളിലൂടെ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വീട് കാണുമ്പോഴത്തേക്കും ഓരോ ശൈലിയാണ്, വ്യത്യസ്തമായ ശൈലികൾ. ഓരോ വീടിനും വ്യത്യസ്തമായിട്ടുള്ള ശൈലികളാണ് കേട്ടോ. ഒരു യുണീക്കായിട്ടുള്ള ഒരു വീടും ഇല്ല എന്നുള്ളതാണ്. മീൻസ് നമ്മൾ കാഴ്ചയിൽ ഇതിനെല്ലാം ഒരേ ശൈലി തോന്നുമെങ്കിലും, ഒരു രാജകീയ ശൈലി തോന്നുമെങ്കിലും, ഒറ്റ വീട് പോലും യുണീക്കായിട്ടില്ല. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള എന്തോ ആർട്ട് വർക്കുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള വ്യത്യസ്തമായ വീടുകളാണ്. ചെറിയ വീടുകളും ഉണ്ട്, വലിയ വീടുകളും ഉണ്ട് ഇവിടെ.
ഇപ്പൊ നമ്മള് കൊറേ നേരമായി കേട്ടോ ഈ ഒരു തെരുവുകളിലൂടെ ഇങ്ങനെ കറങ്ങി 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 നടക്കുകയാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാജാ കൊട്ടാരമാണ് കണ്ടുപിടിക്കേണ്ടത്. രാജാവിൻ്റെ, അതായത് ഷൂട്ടിംഗ് അങ്ങനെയൊക്കെ കൊടുക്കുന്ന ലൊക്കേഷനായിട്ടുള്ള രാജാ മഹൽ കണ്ടുപിടിക്കാനുള്ള യാത്രയാണ് നമ്മുടെ. അപ്പോൾ അവിടെ നമുക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. നമ്മൾ ഏകദേശം അതിനടുത്ത് എത്തി കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഷൂട്ടിങ്ങിനെല്ലാം കൊടുക്കുന്ന രാജാ ചെട്ടിയാരന്മാരുടെ രാജാവിൻ്റെ അല്ലെങ്കിൽ രാജാ കൊട്ടാരം, അവരുടെ ഒരു സമുദായ തലവൻ്റെ കൊട്ടാരമാണത്. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആ ഒരു രണ്ട് വീട് അടുപ്പിച്ചടുപ്പിച്ചിരിക്കുകയാണ്. രണ്ട് വീടും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഫ്രണ്ടിലൊക്കെ എന്താ പറയുക, ഒരു കാർപോർച്ച് പോലത്തെ ഒരു സംഭവമാണ്, പക്ഷേ അതും ഒരു കൊട്ടാരത്തിൻ്റെ ശൈലിയിലൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും നമുക്ക് ഡിസപ്പോയിൻറ്റഡ് ആയി, നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും രാജാവിൻ്റെ കൊട്ടാരം കാണാൻ പറ്റാതെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പം ഇവിടെ അന്വേഷിച്ചപ്പോഴത്തേക്ക് നമുക്ക് വേറെ കുറച്ച് വീടുകൾ കയറി കാണാം. അപ്പോൾ ഇവിടെ 100 രൂപയാണ് ഒരു വീട് കയറി കാണാൻ വേണ്ടിയിട്ടുള്ള റേറ്റ് വരുന്നത്. ഒന്നാണ്ട് ഒരു വീട്ടിൽ നമ്മൾ കയറി കേട്ടോ. അപ്പം അവർ നമ്മുടെ കൂടെ തന്നെ വന്നിട്ട് ഓരോ സ്ഥലങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഇതെന്തോ ഡൈനിങ് ഏരിയ ആണ്, കിച്ചണാണ്, അങ്ങനെ ഓരോ സ്ഥലങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റേഷൻ ആയിരുന്നു അന്നൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈനിങ് ഏരിയ തന്നെ 2-3 ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും ആകർഷിച്ചൊരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നടുക്കളമാണ്. നടുക്കളം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അതാണ്ടാ കണ്ടില്ലേ. അകത്ത് കയറി കഴിഞ്ഞിട്ട് നല്ല വെയിലും മഴയൊക്കെ വന്ന് വീടുന്ന ഒരു നടുക്കളം പോലത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇവിടെ ഓരോ ചുമരിലും അവരുടെ ചെറിയ ചെറിയ ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തടിയിലുള്ള വർക്കുകൾ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു എന്താ പറയുക, രാജകീയ പ്രൗഢിയുടെ അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള ഒരു എന്തു പറയുക, സമ്പന്നതയുടെ ഒരു അടയാളം എന്ന് വേണം ഓരോ വീടുകളും നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആദ്യത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ടാമതൊരു വീട് വന്നു. നമുക്കത് മറ്റേ വീട്ടിൽ മേളിൽ കയറാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ വീട്ടിൽ വന്ന് നമ്മൾ മേളിൽ കയറി കേട്ടോ. ഇതാണ് മേളിൽ നിന്നുള്ളൊരു വ്യൂ. ആ സൈഡിൽ ഒരു കുടുംബക്കാർക്കും ഈ സൈഡിൽ ഒരു കുടുംബക്കാർക്കുമാണ്, അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ മേളിൽ നിന്നുള്ളൊരു വ്യൂ എടുത്തു. ആ ചുറ്റുവട്ടത്തുള്ള വീടുകളുടെ എല്ലാം ഇത് ഒരു ഒരു ഇതായിട്ടുള്ളൊരു വ്യൂ എടുത്തു. അടിപൊളിയായിരുന്നു. ആ ഒരു കാഴ്ച അടിപൊളിയാണ് മേളിൽ കയറിയെന്ന് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിത് റൗണ്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ടാണ് മേളിലോട്ട് കയറിപ്പോയത്. തിരിച്ചിറങ്ങാണ് കേട്ടോ. ഇങ്ങനെ അപ്പം നമ്മൾ രണ്ട് വീട് മൊത്തത്തിൽ കണ്ടു. ഇതൊരു ലോക്കറാണ് കേട്ടോ അവരുടെ പഴയ കാലത്തുള്ള. ഇവിടെ ഒരു മുറിയുണ്ടെന്ന് പറഞ്ഞു. അവർ യൂസ് ചെയ്ത സാധനങ്ങളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു മുറിയുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് ഒന്ന് കാണാമെന്ന് കരുതി ഇരിക്കുന്ന. അവർ യൂസ് ചെയ്ത പാത്രങ്ങളും പണ്ട് കാലത്തുള്ള പാത്രങ്ങളും സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ആൻറ്റിക് വാല്യൂ ഭയങ്കര വാല്യൂ ആണ്. ആ മിററൊക്കെ കണ്ടില്ലേ, ഭയങ്കര രസമുണ്ടത്. പഴയ പാത്രങ്ങളും കാര്യം ഇവിടെ ഇടയ്ക്ക് മോഷണമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം പോലീസ് സർവൈലൻസിലാണ് ഈ സ്ഥലമെന്ന് പറയുന്നുണ്ട്. ഇതേപോലത്തെ ആൻറ്റിക് വാല്യൂ ഉള്ള സാധനങ്ങളുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ മോഷണമൊക്കെ നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിലപിടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻറ്റിക് വാല്യൂലാണ് കേട്ടോ. പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ഓരോ സാധനങ്ങൾ ഇങ്ങനെ അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.